بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. എന്തുണ്ട് മക്കളെ, എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? നമ്മുടെ ഈ ആഴ്ചത്തെ ക്ലാസ്സോടുകൂടെ 8 മാസത്തെ പാഠഭാഗങ്ങൾ പൂർത്തിയാകും. എല്ലാവരും നന്നായി പഠിക്കണം കേട്ടോ. നമ്മുടെ ഈ മാസത്തെ അമൽ ഏതായിരുന്നു? എല്ലാവരും നന്നായി പരിശീലിച്ചിട്ടുണ്ടാകുമല്ലോ. മാസം അവസാനമായതിനാൽ എല്ലാവരും നമസ്കാര ചാർട്ടിൻ്റെയും അമൽ ചാർട്ടിൻ്റെയും താഴ്ഭാഗത്ത് രക്ഷകർത്താക്കൾക്ക് ഒപ്പ് വയ്ക്കാനുള്ള സ്ഥലത്ത് എല്ലാവരും ഒപ്പ് വെപ്പിച്ച് ഉസ്താദിനെ കാണിക്കണം കേട്ടോ. നമ്മുടെ പൊതുപരീക്ഷയ്ക്ക് ഇനി 2 മാസമാണ് ബാക്കിയുള്ളത്. എല്ലാവരും നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം. അതുപോലെ തന്നെ മാർക്ക് മാത്രമല്ല വാങ്ങേണ്ടത്, പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം കേട്ടോ. എന്നാൽ ക്ലാസ് ആരംഭിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിആ. ആദ്യത്തെ വിഷയം നാദിറ ഖുർആൻ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ മുഅ്മിൻ. അതിലെ 40-ാമത്തെ ആയത്ത് വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ മുഅ്മിൻ 41-ാമത്തെ ആയത്ത് മുതൽ സൂറത്ത് ഹാമീം സജദ 46-ാമത്തെ ആയത്ത് വരെ. സൂറത്തുൽ മുഅ്മിൻ 41-ാമത്തെ ആയത്ത് മുതൽ ഹാമീം സജദ 46-ാമത്തെ ആയത്ത് വരെ. എല്ലാ ദിവസവും ഓതുന്നത് പോലെ തന്നെ അതേ അളവിൽ ഉസ്താദിനെ ഓതി കേൾപ്പിക്കുക. തജ്വീദിൻ്റെ നിയമങ്ങളും അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ പാഠഭാഗത്തിൽ നിന്നും മാതൃകക്കായി അല്പഭാഗം ഓതി കേൾപ്പിക്കാം. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേട്ട് അതുപോലെ തന്നെ ഓതാൻ പരിശ്രമിക്കുമല്ലോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويا قوم ما لي أدعوكم إلى النجاة وتدعونني إلى تدعونني لأكفر بالله وأشرك به ما ليس لي به علم وأنا أدعوكم إلى العزيز الغفار. അടുത്തത് ഹിഫ്ല സൂറത്ത്. ഹിഫ്ല സൂറത്തിൽ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് സൂറത്തുൽ ഇഖ്ലാസ്. ഈ സൂറത്ത് ഇപ്പോൾ ഓതി കേൾപ്പിക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, അതുപോലെ തന്നെ ഓതാൻ പരിശ്രമിക്കണം കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ഹിഫ്ല ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾക്ക് ഹദീസ് എന്ന് പറയുന്നു. ഹദീസ് മനഃപ്പാഠമാക്കുന്നതിന് ഹിഫ്ല ഹദീസ് എന്ന് പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഹദീസ് 33 മുആമലാത്ത് ലഅനല്ലാഹു സാരിഖ. അർത്ഥം അള്ളാഹു മോഷ്ടാവിനെ ശപിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കേണ്ടത് ഒരു ഹദീസാണ്, പാഠം 5 ഹദീസ് 34 മുആശറത്ത് ലാ തുമാരി അഖാക. അക്ഷരങ്ങൾ തെറ്റാതെ നന്നായി വായിച്ചു പഠിക്കുക. ലാ തുമാരി അഹാക, അർത്ഥം നീ നിൻ്റെ സഹോദരനോട് വഴക്ക് കൂടരുത്.
നീ നിൻ്റെ സഹോദരനോട് വഴക്ക് കൂടരുത്. നമ്മുടെ സ്വന്തം സഹോദരനാകട്ടെ അതല്ലാത്തതാകട്ടെ ഏത് നിലക്കാണെങ്കിലും ആരോട് നമ്മൾ വഴക്ക് കൂടാൻ പാടില്ല കേട്ടോ. നല്ല കുട്ടികൾ വഴക്ക് കൂടുമോ? വഴക്ക് കൂടൽ നല്ല സ്വഭാവമല്ല, അതിനാൽ നമുക്ക് വഴക്ക് കൂടാൻ പാടില്ല. എല്ലാവരും നല്ല കുട്ടികളാകുമല്ലോ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഈ ഗുണങ്ങളൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങൾക്ക് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നു. അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ നിന്നും നമ്മൾ 87 പഠിച്ചു കഴിഞ്ഞു. ഇനി 88 പഠിക്കാം. അൽ ഗനിയു, അൽ ഗനിയു, അൽ ഗനിയു, അൽ ജാമിഉൽ ഗനി, അൽ മുഖസിത്തുൽ ജാമിഉൽ ഗനി, മാലിക്കുൽ മുൽക്കി ദുൽ ജലാലി വൽ ഇക്റാം, അൽ മുഖസിത്തുൽ ജാമിഉൽ ഗനി. നമ്മൾ ഈ ക്ലാസ്സിൽ ഒന്നാണ് പഠിച്ചിരിക്കുന്നത് എങ്കിലും ഇതുവരെ പഠിച്ച മുഴുവൻ പേരുകളും ഒരുമിച്ച് പറഞ്ഞ് കേൾപ്പിക്കുക, എങ്കിലാണ് നമുക്ക് അവസാനം വരെ നന്നായി ഓർമ്മ നിൽക്കുക. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. മസായിൽ, അമലുകളുടെ രീതികൾ, അവയിലെ ശരിയായതും തെറ്റായതുമായ രൂപങ്ങൾ എന്നിവ വിവരിക്കുന്നതിന് മസായിൽ എന്ന് പറയുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാഠം 3, അബ്ആലു സുന്നത്തുകൾ, അതായത് ഉപേക്ഷിച്ചാൽ സഹുവിൻ്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടാവുന്ന സുന്നത്തുകൾ. അതിൽ 5 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 6 പഠിക്കാം. അവസാനത്തെ ഇരുത്തത്തിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ എന്നതിന് ശേഷം വഅലാ ആലി മുഹമ്മദിൻ വരെ സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വരെ അവസാനത്തെ അത്തഹിയാത്തിൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. എന്നാൽ വഅലാ ആലി മുഹമ്മദ്, നബിതങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ, അബ്ആലു സുന്നത്തിൽ പെട്ടതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ 6 പഠിച്ചിരിക്കുന്നത്. അബ്ആലു സുന്നത്ത് 6. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഉപേക്ഷിച്ചു പോയാൽ സഹുവിൻ്റെ സുജൂദ് ചെയ്യേണ്ടതാണ്. സഹുവിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. നമസ്കാരം ഇത് ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ ബാത്തിലാകുന്നതല്ല. സഹുവിൻ്റെ സുജൂദ് ചെയ്യേണ്ടത് എപ്പോഴാണെന്നറിയാമല്ലോ? അവസാനത്തെ അത്തഹിയാത്തിൽ സലാം വീട്ടുന്നതിന് തൊട്ടു മുൻപായി 2 സുജൂദുകൾ ചെയ്യുക. സീറത്ത്, സീറത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റിയിട്ടുള്ള പാഠഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി അടുത്തത് 3 ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. പാഠം 12, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. പേര് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എന്നും പിതാവിൻ്റെ പേര് അഫ്ഫാൻ എന്നുമാണ്. അറേബ്യയിലെ പ്രസിദ്ധമായ കുലീന കുടുംബത്തിലെ അംഗമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ധാരാളം സമ്പത്ത് നൽകി. മുസ്ലിം ആയതിന് ശേഷം അദ്ദേഹം സമ്പത്തെല്ലാം ദീനിന് വേണ്ടി ചിലവഴിച്ചു. സ്ഥാനപ്പേര്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സ്ഥാനപ്പേര് ദുന്നൂറൈൻ, 2 പ്രകാശത്തിൻ്റെ ഉടമ എന്നാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപുത്രി റുഖിയ റളിയല്ലാഹു തആല അൻഹയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. എന്നാൽ മദീനയിൽ എത്തി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ റുഖിയ റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് വലിയ ദുഃഖമുണ്ടായി. സ്വന്തം ഭാര്യ മരണപ്പെട്ട ദുഃഖത്തോടൊപ്പം തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള കുടുംബ ബന്ധം മുറിഞ്ഞതിൻ്റെ ദുഃഖവും അദ്ദേഹത്തെ അലട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ആശ്വസിപ്പിക്കുകയും മറ്റൊരു മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഇക്കാരണത്താലാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് ദുന്നൂറൈൻ എന്ന സ്ഥാനപ്പേര് ലഭിച്ചത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ചെറുപ്പം മുതൽ തന്നെ വളരെ പരിശുദ്ധമായ ജീവിതമാണ് നയിച്ചിരുന്നത്. സത്യസന്ധരും ധാരാളം സൽഗുണങ്ങൾ ഉള്ളവരുമായിരുന്നു. വളരെയേറെ ലജ്ജാശീലമുള്ളവരായിരുന്നു. ലജ്ജയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളിലേക്ക് അടുക്കുക പോലുമില്ലായിരുന്നു. നല്ല ആൾക്കാരുമായി
വിശിഷ്യ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുമായി അദ്ദേഹം കൂടുതലായി സഹവസിച്ചിരുന്നു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലായ ഉടൻ അദ്ദേഹം മുസ്ലിമായി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റിയിട്ടുള്ള ഈ പാഠഭാഗം നന്നായി വായിച്ച് പഠിക്കുക. അതിനോടൊപ്പം താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തേത്, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആരെയാണ് വിവാഹം ചെയ്തത്? രണ്ട്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് ദുന്നൂറൈൻ എന്ന സ്ഥാനപ്പേര് ലഭിച്ചതെങ്ങനെ? മൂന്ന്, ചെറുപ്പം മുതൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരുന്നു? സൽ സ്വഭാവ പാഠങ്ങൾ. മനുഷ്യരുടെ ജീവിതം നന്നാകുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നല്ല ഗുണങ്ങളാണ് സൽ സ്വഭാവം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാഠം മൂന്ന്. അതിലെ നാല് ഹദീസുകളാണ് പഠിച്ചത്. ഇനി അടുത്തത് അഞ്ചാമതൊരു ഹദീസ് കൂടെ പഠിക്കാം. ഒരു സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന വ്യക്തി നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾ അവരെ ആദരിക്കുക. ഒരു സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന വ്യക്തി നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾ അവരെ ആദരിക്കുക. ജനങ്ങൾ പല കാരണത്തിൻ്റെ പേരിൽ പലരെയും ആദരിക്കുന്നുണ്ടാകാം. എങ്കിൽ ആ ആദരവ് നമ്മളും അവർക്ക് കൊടുക്കേണ്ടതാണ്. നമ്മൾ ഒരു കാരണവശാലും അവരെ നിസ്സാരപ്പെടുത്താൻ പാടില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പല ആളുകളും അതിഥികളായി വരുമ്പോൾ അവരിൽ ആ നാട്ടിലെ പ്രമുഖരും നേതാക്കന്മാരുമെല്ലാം ഉണ്ടായിരിക്കും. നബി തങ്ങൾ അവരെ വേണ്ട രൂപത്തിൽ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ നമ്മളും അവരോടുള്ള ആദരവ് പ്രകടിപ്പിക്കുകയും അവർക്ക് ജനങ്ങൾ നൽകിയിരിക്കുന്ന സ്ഥാനത്തെ ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനാൽ ജനങ്ങൾക്കിടയിൽ ആദരിക്കപ്പെടുന്നൊരു വ്യക്തിയാണെങ്കിൽ അവരെ നമ്മളും ആദരിക്കേണ്ടതാണ്. അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഗുണങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. അടുത്തതായി നാം പഠിക്കുന്ന വിഷയം ഉറുദു ഭാഷ. ഉറുദു ഭാഷയിൽ നമ്മൾ പാഠം 9 സച്ചായി രണ്ടാമത്തെ പാർട്ടാണ് സത്യസന്ധത. സച്ചായി എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യസന്ധത. ഹമാരേ നബി അലൈഹി സലാം നേ ഫർമായ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കെ, അതായത് തും ഹമേഷ സച്ച് ബോലോ, നിങ്ങൾ എപ്പോഴും സത്യം പറയുക. ക്യൂം കെ, അതായത് എന്തെന്നാൽ സച്ച് ബോൽന ആദമിക്കോ നേക്കിക്കേ രാസ്ത പർ ഡാൽ ദേത്താ ഹേ, സത്യം പറയുന്നതിനെ മനുഷ്യനെ നന്മയുടെ വഴിയിൽ കൊണ്ടുപോയി എത്തിക്കും. ഓർ നേക്കി ഉസ്കോ ബഹിഷ്ത തക് പഹുഞ്ചാ ദേത്തി ഹേ. സത്യസന്ധത അവനെ സ്വർഗം വരെയും കൊണ്ടെത്തിക്കുന്നതാണ്. ആദമി ജബ് ഹമേഷ സച്ച് ബോൽത്താ ഹേ, മനുഷ്യൻ എപ്പോഴെല്ലാം സത്യം പറയുന്നുവോ തോ അപ്പോൾ ഉസ്കാ നാം അള്ളാഹ്ക്കെ നസ്ദീക് സച്ചോ കെ സാത്ത് ലിഖ് ദിയാ ജാത്താ ഹേ, അവൻ്റെ പേര് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സത്യസന്ധരുടെ കൂട്ടത്തിൽ എഴുതുന്നതാണ്. ജൂട് സേ ഹമേഷ ബച്ചോ, കളവിൽ നിന്നും എപ്പോഴും രക്ഷപ്പെടുക, സൂക്ഷിക്കുക. ക്യൂ കെ, കാരണം ജൂട്ട് ബോൽന ആദമിക്കോ ബുരായി കെ രാസ്തേ പർ ഡാൾ ദേത്താ ഹേ, കളവ് പറയുന്നത് മനുഷ്യനെ തിന്മയുടെ വഴിയിൽ കൊണ്ടുപോയി എത്തിക്കുന്നതാണ്. ആദമി ജബ് ഹമേഷ ജൂട്ട് ബോൾത്താ ഹേ, മനുഷ്യൻ എപ്പോഴെല്ലാം കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കുമോ ഉസ്കാ നാം അല്ലാഹ്ക്കെ പാസ് ജൂട്ടോ കെ സാത്ത് ലിഖ് ദിയാ ജാത്താ ഹേ, അവൻ്റെ പേര് അള്ളാഹുവിൻ്റെ അടുക്കൽ കള്ളന്മാരുടെ കൂട്ടത്തിൽ എഴുതപ്പെടുന്നതാണ്. മാഷാല്ലാ, ഈ വാക്കുകളെല്ലാം എന്ത് ചെയ്യുക, സെൻറ്റൻസുകളെല്ലാം നല്ലതുപോലെ അർത്ഥസഹിതം വായിച്ചു പഠിക്കുക. ഇവിടെ എല്ലാം ഹാലിൻ്റെ വർത്തമാനകാല ക്രിയയുടെ വ്യത്യസ്തമായ രൂപങ്ങളെല്ലാം എന്നാണ് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഓരോന്നും മനസ്സിലാക്കി ഇൻഷാല്ലാ വായിച്ച് എന്ത് ചെയ്യുക, അർത്ഥങ്ങൾ പറഞ്ഞ് പഠിക്കുക കേട്ടോ ഇൻഷാല്ലാ.
ബാക്കി നമുക്ക് അടുത്ത ആഴ്ചകൾ പഠിക്കാം. ജസാകുമുല്ലാഹു ഖൈർ.